ശംസിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, സ്നേഹമുള്ള കുഞ്ഞനച്ചന്മാരെ, അനുജത്തികളെ, പുറത്ത് നാസി പടകൾ നിർമ്മലമായ ജൂത രക്തത്തിന് വേണ്ടി ആർത്ത് ഒടിക്കുകയാണ്. തൻ്റെ ഉറ്റവരെയും ഉടയവരെയും വിധി കവർന്നെടുത്തു. എങ്കിലും ഇടുങ്ങിയ ആ കെട്ടിടത്തിനുള്ളിൽ ചെറിയൊരു സെല്ലിനുള്ളിലിരുന്നു കൊണ്ട് ആൻ ഫ്രാങ്ക് എഴുതി, ഈ ഭൂമി എത്ര സുന്ദരം, ഞാനിനിയും മനുഷ്യനിൽ വിശ്വസിക്കുന്നു. നമുക്ക് ചുറ്റും ഒത്തിരിയേറെ ദുഃഖപൂർണമായ വാർത്തകളെല്ലാം കേൾക്കുന്ന കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തർ. പേപ്പർ എടുത്ത് തുറന്നു നോക്കിയാൽ തന്നെ രാവിലെ മുതൽ ഒത്തിരിയേറെ മോശപ്പെട്ട വാർത്തകളും ദുഃഖം നൽകുന്ന വാർത്തകളും എല്ലാം നിറഞ്ഞ് നെഗറ്റീവായിട്ടുള്ള ചിന്തകളാൽ ഒരു ദിവസം ആരംഭിക്കുക തന്നെ ചെയ്യുകയാണ്. ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ എല്ലാത്തിൻ്റെയും സന്തോഷം നൽകുന്ന, എല്ലാത്തിൻ്റെയും സന്തോഷമായ യേശുവിൻ്റെ പിറവി തിരുനാളിനായിട്ട് നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് December 1, മംഗലവാർത്ത കാലത്തിലെ ആദ്യത്തെ ഞായറാഴ്ച. ഇന്നേ ദിവസം തിരുസഭ മാതാവ് നമുക്ക് വിചിന്തനത്തിനായിട്ട് നൽകുന്ന ലൂക്കായുടെ സുവിശേഷം 1:5-25 തിരുവചന ഭാഗങ്ങളാണ്. വിശുദ്ധ സ്നാപക യോഹന്നാന്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇന്നത്തെ വചനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത്. 3 ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1 പങ്കുവയ്ക്കുന്ന ചിന്ത എന്ന് പറയുന്നത്, നീ കാണിച്ചു കൊടുക്കേണ്ടതും നീ വഴി കാണിക്കേണ്ടതും ഈശോയിലേക്കാണ്. നമുക്കറിയാം December 1 നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ നക്ഷത്രങ്ങൾ തൂക്കും. നക്ഷത്രങ്ങളെല്ലാം തൂക്കിയിട്ട് അത് കൗതുകത്തോടെയൊക്കെ നോക്കി നിൽക്കുന്ന കുഞ്ഞു മക്കൾ നമുക്കെല്ലാവർക്കും പരിചിതമാണ്. വചനത്തിലെ നക്ഷത്രം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈശോയിലേക്കുള്ള വഴി ആ നക്ഷത്രമാണ് ആ ജ്ഞാനികൾക്ക് കാണിച്ചു കൊടുത്തത്. സ്നാപക യോഹന്നാനും വഴി ചൂണ്ടിയത്, അല്ലെങ്കിൽ തങ്ങളുടെ കൈ ചൂണ്ടിയത് യേശുവിലേക്കാണ്. യേശുവിലേക്കാണ് നാം ഓരോരുത്തരും മറ്റുള്ളവരെ എത്തിക്കേണ്ടത്. നമുക്കറിയാം നമ്മുടെ ഭവനങ്ങളിൽ എല്ലാവരും നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കളെ കാണിച്ചു കൊടുക്കേണ്ടത് ഈശോയാണ്. പക്ഷെ ഇന്ന് നമ്മുടെ ഭവനത്തിൽ പലപ്പോഴും ആർക്കും ഒന്നിനും ഒരു സമയമില്ല. പല കാര്യങ്ങളിലും വ്യാകൃതപ്പെട്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി ഓട്ടപ്പാച്ചിലിനിടയിൽ നമ്മൾ യേശുവിനെ കാണിച്ചു കൊടുക്കാൻ നമ്മൾ മറന്നു പോവുകയാണ്. വചനം നമ്മളെ സാക്ഷ്യപ്പെടുത്തി പറയും, നീ കാണിച്ചു കൊടുക്കേണ്ടത് ഈശോയാണ്. അതുകൊണ്ടാണ് 10 സുവിശേഷം 16:26 ഇപ്രകാരം പറയുന്നത്, നീ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചാലും നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഒരു പ്രയോജനമില്ല. ഈ ലോകത്തിലെ എന്തും നീ നിങ്ങളുടെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുത്താലും, സമ്പത്തോ എന്തും എന്നെ നമ്മുടെ മക്കൾക്ക് കൊടുത്താലും, പക്ഷെ യേശുവിന് കൊടുക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതം കൊണ്ട് ഒരു ഗുണവുമില്ല. 2 നമ്മളെ പഠിപ്പിക്കുന്നത് ഗബ്രിയേൽ മാലാഖിയാണ്. ഗബ്രിയേൽ മാലാഖിയെ വചനത്തിൽ നമ്മൾ കാണുന്നത് എപ്പോഴും സന്തോഷത്തിൻ്റെ സത്വാർത്ഥ അറിയിക്കുന്ന ഒരു മാലാഖിയായിട്ടാണ്. നല്ലത് പറയുക, മറ്റുള്ളവരുടെ ചിലപ്പോൾ കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാകും, പക്ഷെ ഗബ്രിയേൽ മാലാഖ വചനത്തിൽ നമ്മളോട് പറയും എപ്പോഴും നല്ലത് പറയുന്നവരായിരിക്കുക. അവരുടെ നന്മകൾ കണ്ടുകൊണ്ട് ആ തിന്മയുടെ അംശങ്ങൾ ഒന്ന് കുറച്ച് കാണുക. അവരുടെ നന്മകൾ പൊക്കി പറഞ്ഞുകൊണ്ട് അവരനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും വചനം സന്തോഷിക്കുന്നത്. 3 വചനം നമ്മളോട് പറയും കാത്തിരിപ്പിൻ്റെ ഒരു സുവിശേഷത്തെ പറ്റി. സ്നാപക യോഹന്നാന്റെ മാതാപിതാക്കൾ എലിസബത്തും സക്രിയായി വർഷങ്ങൾ കാത്തിരുന്നു. ആ കാത്തിരിപ്പിൻ്റെ ഇടയിൽ സഹനങ്ങളുണ്ടായിരുന്നു, ദുഃഖങ്ങളുണ്ടായിരുന്നു, വേദനകളുണ്ടായിരുന്നു. പക്ഷേ അവർക്കുള്ളിൽ ഒരു പരാതി ഉണ്ടായിരുന്നില്ല. അവര് സ്നാപകന് വേണ്ടി കാത്തിരുന്നു. ദൈവം തങ്ങളുടെ ജീവിതത്തിലെ മഹത്വം ചെയ്യുക തന്നെ ചെയ്യുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ഇതുപോലൊരു കാത്തിരിപ്പ് നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ആവശ്യമാണ്. പ്രാർത്ഥനകളെല്ലാം നമ്മൾ ദൈവത്തോട് അർപ്പിച്ചിട്ട് ഇന്ന് പ്രാർത്ഥിച്ചിട്ട് നാളെ അതിൻ്റെ തന്നെ ഫലം കിട്ടുമെന്ന് നമ്മളെല്ലാവരും വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ വചനം നമ്മളെ സാക്ഷ്യപ്പെടുത്തും, ഒരു കാത്തിരിപ്പ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. കാത്തിരിപ്പോടെ കാത്തിരുന്ന ഒരു വിശുദ്ധയുണ്ട്, വിശുദ്ധ മോണിക്ക. തൻ്റെ പുത്രന് വേണ്ടി കണ്ണീരൊഴുക്കി കാത്തിരുന്നു. അവനെ വിശുദ്ധ അഗസ്തീനോസ് ആയിട്ട് ആ അമ്മയുടെ കണ്ണീരും അമ്മയുടെ കാത്തിരിപ്പും വാർത്തെടുത്തു. നമുക്കും ഒരു കാത്തിരിപ്പ് ആവശ്യമാണ്. ചാർലി എന്ന സിനിമയിൽ നമ്മൾ ഇപ്രകാരം കേൾക്കും, കാത്തിരിപ്പിൻ്റെ ഒരു പെയിനുണ്ട്, അതൊരു സുഖം തന്നെയാണ്. ഇതാണ് കാത്തിരിപ്പിൻ്റെ ഒരു സന്തോഷം. ഈ കാത്തിരിപ്പിന് ശേഷം നമുക്ക് ആ കാത്തിരിപ്പിന് ഉത്തരം നൽകുമ്പോൾ, ഉത്തരം കിട്ടുമ്പോൾ അതൊരു സന്തോഷമാണ്. നിന്റെ കാത്തിരിപ്പിനും ഒരു സഹനമുണ്ട്. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കരുണ്യവാനായ കർത്താവേ, വചനത്തിൽ
സ്നാപക യോഹന്നാൻ്റെ അറിയിപ്പിലൂടെ നീ ഞങ്ങൾക്ക് വലിയ പാഠങ്ങൾ പഠിപ്പിച്ചു. കാത്തിരിപ്പിൻ്റെ സന്തോഷം, കാത്തിരിപ്പിൻ്റെ ഒരു സഹനം ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട്. യേശുവേ, മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് പറയാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. കരുണ്യവനായ കർത്താവെ, എപ്പോഴും സന്തോഷത്തിൻ്റെ സത്വാർത്ഥ അറിയിക്കുവാനും നിന്നിലെ മറ്റുള്ളവരെ നിന്നിലേക്ക് അടുപ്പിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമാധാനമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.